നമസ്കാരം. ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയുടെ ഭാര്യ കൈരളിയിലെ മുതിർന്ന ജീവനക്കാരിയായ ബെറ്റിയുടെ സഹോദരൻ പോൾ 56 വയസ്സ്, കോവിഡ് ബാധിച്ചു മരിച്ചു എന്നതാണ്. അതായത് സി പി ഐഎമ്മിന്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവിന്റെ അളിയൻ കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നു. നമുക്കറിയാം, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി യെച്ചൂരിയുടെ മകൻ ചെറിയ പ്രായത്തിൽ തന്നെ കോവിഡ് ബാധിച്ചു മരിച്ചു. അങ്ങനെ നമ്മുടെ നാട്ടിൽ പല പ്രമുഖന്മാരും മരിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമക്കാരെ, എഴുത്തുകാരെ, വ്യവസായികളെ, ഡോക്ടർമാരെ, അങ്ങനെ പലരും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ചുമതല എന്ന് പറയുന്നത് നമ്മളാൽ കോവിഡ് പ്രചരിപ്പിക്കാതിരിക്കുക എന്നതാണ്. അതിനുവേണ്ട രണ്ട് ചുമതലകൾ: ഒന്ന്, ആൾക്കൂട്ടം സൃഷ്ടിക്കാതിരിക്കുകയും ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാവാതിരിക്കുകയുമാണ്. രണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുകയും മാസ്ക് ധരിക്കുകയുമാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ രണ്ടാം വരവ് ആഘോഷമാക്കാൻ ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ പൊളിച്ചെഴുതി 80,000 സ്ക്വയർ ഫീറ്റിൽ വലിയ പന്തൽ കെട്ടി ആഘോഷപൂർവ്വം നടത്തി. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിക്കുമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടെങ്കിലും ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിക്ക് ജയ് വിളിച്ചുകൊണ്ട് തടിച്ചുകൂടിയ ആയിരങ്ങളെയാണ്. പ്രത്യേകിച്ച് രാവിലെ അദ്ദേഹം വലിയ ചുടുകാട്ടിൽ പോയി അഭിവാദ്യം അർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് പരിസരത്ത് പോലും നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കന്മാരുമായിരുന്നു. മുഖ്യമന്ത്രിയെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുന്നതിന് തൊട്ടു മുൻപും അവിടെയെല്ലാം വലിയ ജനക്കൂട്ടമായിരുന്നു. അതായത്, അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ സത്യപ്രതിജ്ഞയിലൂടെ കോവിഡ് പ്രചരണത്തിന് കുട പിടിച്ചിരിക്കുന്നു എന്നർത്ഥം. കോടതി പറഞ്ഞിട്ടും പല ആളുകളും ധരിച്ചിരിക്കുന്നത് ഒരു സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇത്തരം ആഘോഷങ്ങൾ ആവശ്യമാണെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾ ധരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ലോകത്ത് വളരെ അപൂർവം രാജ്യങ്ങളിൽ മാത്രമേ അവരുടെ ഭരണാധികാരികൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇത്തരം ആഘോഷങ്ങൾ നടത്താറുള്ളൂ. അത് അവരുടെ പ്രൗഢി വിളിച്ചറിയിക്കുന്നതിന് വേണ്ടി അവരുടെ അഹങ്കാരത്തിൻ്റെ ഭാഗമായി നടത്തുന്നതാണ്. അങ്ങനെ ആഘോഷപൂർവ്വം ഒരു സത്യപ്രതിജ്ഞ നടക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ ആഘോഷപൂർവമാണ് നടത്തുന്നത്. വലിയ പാട്ടും വിരുന്നുമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇക്കുറി ജോ ബൈഡൻ അതിൽ ചില മാറ്റങ്ങൾ വരുത്തി. ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചു, ആളുകളെ ഒഴിവാക്കി, കാരണം കോവിഡായിരുന്നതുകൊണ്ട്. അമേരിക്ക അങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ കൗതുകത്തോടെ നോക്കിക്കാണുന്നതുകൊണ്ട് അമേരിക്കയുടെ അന്തസ്സ് ലോകം മുഴുവൻ എത്തിക്കാനാണ്. അതായത് ഒരു ഒളിമ്പിക്സൊക്കെ നടത്തുമ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് പോലെ അമേരിക്ക അങ്ങനെയൊരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പദവിയുടെ മഹത്വം നിലനിർത്തുന്നതിനാണ്. എന്നാൽ അത്തരമൊരു ആഘോഷം പലപ്പോഴും അമേരിക്കയിലെ സ്റ്റേറ്റുകളുടെ ചുമതല വഹിക്കുന്ന ഗവർണർമാർ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴില്ല. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിനെ വ്യക്തിപരമായി തിരഞ്ഞെടുക്കുന്നതാണ്, അല്ലാതെ ഒരു പാർട്ടിയെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ ലീഡറെ തിരഞ്ഞെടുക്കുന്നതല്ല. ഒരു നേതാവിനെ തന്നെയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ആഘോഷിക്കുന്നതിൽ അർത്ഥമുണ്ട്. അതേസമയം മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുക. ലോകത്തെ അറിയപ്പെടുന്ന ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ കാനഡയോ ജർമ്മനിയോ ഫ്രാൻസോ ബ്രിട്ടനോ അടക്കം ലോകത്തെ അറിയപ്പെടുന്ന ഒരു രാജ്യത്തും അങ്ങനെയൊരു ആഘോഷം സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടില്ല. ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ മെയ് മാസം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മുടെ ഈ മാസം 6 ബ്രിട്ടന്റെ ഭാഗമായ, അതായത് യുണൈറ്റഡ് കിങ്ഡമിന്റെ ഭാഗമായ സ്കോട്ട്ലൻഡിലെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ചിത്രമാണ്. സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് യു കെയുടെ ഭാഗമാണ്, ഒരു പ്രധാനപ്പെട്ട റീജിയനാണ്. നമുക്കറിയാം അബർദീനും എഡിൻബറോയും ഗ്ലാസ്ഗോയും ഒക്കെ അടങ്ങുന്ന സ്ഥലമാണ് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത്. അവിടുത്തെ ഫസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയും നമ്മുടെ ചീഫ് മിനിസ്റ്ററെ പോലെ തന്നെ, സ്കോട്ടിഷ് പാർലമെന്റിന്റെ ചുമതലക്കാരിയാണ്. നിക്കോള സ്റ്റെർജൻ എന്ന് പറയുന്ന ഫസ്റ്റ് മിനിസ്റ്റർ 3 തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ 3 ഇക്കുറി അവർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവർ നടത്തിയ സത്യപ്രതിജ്ഞയാണ് മെയ് മാസം 6 നടന്നത്. അത് നടന്നത് അവിടുത്തെ സുപ്രീം കോടതിയിൽ വെച്ചാണ്, സ്കോട്ട്ലൻഡിൻ്റെ. ആ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും മറ്റ് 2 ജഡ്ജിമാരും കോടതിയെയും നിക്കോള സ്റ്റെർജനെയും സഹായിക്കാൻ ഒരു ക്ലർക്കും, അങ്ങനെ 4 പേർ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പാർട്ടിയിലെ എം പിമാരോ എം എൽ എമാരോ ആരും പങ്കെടുത്തില്ല. അതാണ് സ്കോട്ട്. അതേസമയം 2014 ഇതേ നിക്കോള സ്റ്റെർജന്റെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇതേ കോടതിയിൽ നടന്നത് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നിക്കോള സ്റ്റെർജൻ പങ്കെടുക്കുമ്പോൾ കൂടുതൽ ജഡ്ജിമാരും കൂടുതൽ പങ്കാളികളും, പക്ഷേ ആഘോഷമല്ല, കോടതിയിൽ തന്നെയാണ്. കോടതിയിൽ കൂടുതൽ ആളുകളും മാധ്യമങ്ങളും ഒക്കെ ഉണ്ടായി.
കാരണം അന്ന് കൊറോണ ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അന്നും ഇത്രയും പേരെ പങ്കെടുത്തിരുന്നുള്ളൂ. ഇനി ഞാൻ കാണിക്കുന്നത് ജർമ്മൻ ചാൻസലറായി ഏഞ്ചല മെർക്കൽ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ചിത്രമാണ്. മെർക്കൽ സത്യപ്രതിജ്ഞ ചെയ്തത് ജർമ്മൻ പാർലമെന്റിലാണ്. ലോകത്തെ പലയിടങ്ങളിലും അത്തരം സത്യപ്രതിജ്ഞകൾ പാർലമെന്റിനാണ് നടക്കുന്നത്. കാരണം ആ പാർലമെന്റിലെ അംഗങ്ങളാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർലമെന്റിൽ വെച്ച് ഒരു അധിക ചെലവില്ലമല്ലാതെ നടത്തുന്നു. അതുപോലെ ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ചിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ചടങ്ങാണ് അത് നടന്നിരിക്കുന്നത് ഫ്രഞ്ച് കൊട്ടാരത്തിലാണ്. ഇങ്ങനെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അവരുടെ ഭരണാധികാരികളുടെ സത്യപ്രതിജ്ഞ ഒരു നിയമപരമായ ചടങ്ങ് മാത്രമായി നടത്തുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ആഘോഷിക്കുകയാണ്. വലിയ ആഘോഷങ്ങൾ കോടികൾ മുടക്കി. ഓർക്കണം, ഏറ്റവും സങ്കടം ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് പോലും നമ്മളതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് ആഘോഷപൂർവ്വം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഭരണഘടനാപരമായ ഒരു ചുമതല വഹിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ധൂർത്തും ഈ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം? പ്രത്യേകിച്ച് ഈ കോവിഡ് പ്രതിരോധ കാലത്ത് ഒരിക്കലും അതിന് കൂട്ടു നിൽക്കരുതായിരുന്നു. കോടതി പറഞ്ഞു, ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞു, പക്ഷേ സർക്കാർ അതിന് വഴങ്ങിയില്ല. നമ്മുടെ ഈ ശീലങ്ങളൊക്കെ മാറ്റേണ്ടത് ആവശ്യമല്ലേ? പ്രത്യേകിച്ച് 5 വർഷം ഭരിച്ച ഒരു സർക്കാരിനോട് അടുത്ത 5 വർഷം കൂടി ഭരിക്കാൻ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ആരവമുണ്ടാക്കുന്നത്, ബഹളം വയ്ക്കുന്നത്? എന്നാരംഭിക്കും ഇത്തരം ധൂർത്തുകളിൽ നിന്നുള്ള പിന്നോട്ട് നടത്തം? കേരളം കാത്തിരിക്കുകയാണ് ധൂർത്തില്ലാത്ത, നിയമം പാലിക്കുന്ന, സാധാരണക്കാരുടെ ശബ്ദം മാത്രം ഉയർത്തുന്ന ഉദ്ഘാടന ചടങ്ങുകളുടെ ദിനം വരാൻ.